കൊമ്പുകുത്തി അരിക്കൊമ്പൻ. അരിക്കൊമ്പൻ ദൗത്യം സമ്പൂർണ്ണ വിജയത്തിലേക്ക്. 5 തവണ മയക്കുപിടിയേറ്റിട്ടും പൊരുതി നിന്ന ആനയെ 11 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തളച്ചത്. അരിക്കൊമ്പനെ പെരിയാർ കാട്ടിലേക്ക് എലിഫന്റ് ആംബുലൻസിൽ കൊണ്ടുപോയി. ചിന്നക്കനാൽ കുമളി റൂട്ടിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി. റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയെ രാത്രിയിൽ പെരിയാർ സങ്കേതത്തിൽ തുറന്നുവിടുമെന്നാണ് സൂചന. കുമളിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു.
കൂടുതൽ വിവരങ്ങളുമായി ജി ശ്രീത്ത് ഒപ്പം ചേരുന്നു. ശ്രീത്ത്, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താറായോ അരിക്കൊമ്പനുമായുള്ള എലിഫന്റ് ആംബുലൻസ്, പുതിയ വിവരങ്ങൾ എന്താണ്? എത്താറാകുന്നതേ ഉള്ളൂ കൃഷ്ണരാജ്. കുമളിയിലേക്ക് എത്തണമെങ്കിൽ ഇനിയും അല്പസമയം കൂടി കഴിയണമെന്നാണ് നമുക്ക് ദൗത്യസംഘത്തിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. വൈകാതെ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ പുതിയ വിവരങ്ങളും പുറത്തു വരും. എന്തായാലും പെരിയാർ ടൈഗർ റിസർവ് എന്നത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വിവിധ വനമേഖലകളുണ്ട്. അവിടെ എവിടേക്കാണ് ഇതിനെ കൊണ്ടുപോവുക എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും സംശയങ്ങൾ അല്ലെങ്കിൽ അഭ്യൂഹങ്ങൾ മാത്രമാണ് നിലനിൽക്കുന്നത്. മുല്ലക്കുടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ മംഗളാദേവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ ചില പുതിയ വഴികൾ വെട്ടി എന്നതൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ മംഗളാദേവി എത്രത്തോളം ഉചിതമാണ് എന്ന സംശയം തോന്നുന്നുണ്ട്. മംഗളാദേവിയിൽ നിന്ന് വളരെ വേഗത്തിൽ ആനകൾ ഒക്കെ താഴേക്ക് ഇറങ്ങി വരാം എന്നുള്ള കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ അത്തരം സംശയങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണ്. എന്തായാലും ഈ ഉള്ളിൽ ഉള്ള ഭാഗത്ത് എവിടെ എന്നുള്ള ചോദ്യമാണ് ഇനി അവശേഷിക്കുന്നത്. പക്ഷേ ഇനിയുള്ള കാഴ്ചകൾ നമുക്ക് മാധ്യമങ്ങൾക്ക് അവിടേക്ക് കോണിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ ഒരുപക്ഷെ കാണാമെന്നതിനപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് മറ്റ് കുമളിയിലെ കാഴ്ചകൾ, കാട്ടിനുള്ളിലെ കാഴ്ചകൾ ഒരുപക്ഷെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക പോലും സാധ്യമല്ല. എന്തായാലും നാളെ രാവിലെ ആയിരിക്കും ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം എന്തെങ്കിലും ഉണ്ടാകുക. അതായത് ഈ ദൗത്യം എത്രത്തോളം വിജയകരമായിരുന്നു, എവിടെയാണ് വിട്ടത് എന്നതടക്കമുള്ള കാര്യത്തിൽ ഒരു പക്ഷേ അത്തരം വിവരങ്ങൾ പിന്നീട് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും ദൗത്യം ഇപ്പോഴും തുടരുകയാണ്, ഈ രാത്രി വൈകിയും തുടരും എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. കൃഷ്ണരാജ്, ദൗത്യം വിജയകരം. ഇനി ആനയെ പെരിയാർ കാട്ടിലേക്ക് തുറന്നു വിടണം. അതെവിടെ, ഏത് മേഖലയിൽ എന്ന കാര്യത്തിൽ കൃത്യമായ വിവരം വരുന്നില്ല. ഏതായാലും ഇന്ന് രാത്രി തന്നെ ദൗത്യം പൂർണ്ണമാകും എന്ന പ്രതീക്ഷയിലാണ്. നാളെ ഇത് സംബന്ധിച്ച പ്രതികരണങ്ങളും ഉണ്ടാകും. അരിക്കൊമ്പൻ പെരിയാർ കാട്ടിലേക്ക് വിവരങ്ങൾ നൽകുകയായിരുന്നു ജി ശ്രീജിത്ത്. തിരുവനന്തപുരം വെള്ളനാട് വീണ്ടും കരടി സാന്നിധ്യമെന്ന ആശങ്ക. ചെറിയകോണി സ്വദേശി പ്രമോദിന്റെ വീട്ടിൽ കരടിയെ കണ്ടതായാണ് വിവരം. കരടിയുടേതിന് സമാനമായ കാൽപ്പാടുകൾ കണ്ടെത്തിയെങ്കിലും വനംവകുപ്പ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. വീട്ടിലും സമീപ പ്രദേശങ്ങളിലും ക്യാമറ സ്ഥാപിച്ച് നിരീക്ഷിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. രണ്ടാഴ്ച മുൻപ് കരടി കിണറ്റിൽ വീണ ചത്ത കണ്ണമ്പള്ളിക്ക് സമീപമാണ് വീണ്ടും കരടിയുടെ സാന്നിധ്യം സംശയിക്കപ്പെടുന്നത്. വ്യാഴാഴ്ച രാത്രിയാണ് പ്രമോദിന്റെ വീട്ടിലെ കോഴികളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. കോഴിയുടെ എല്ലിൻ കഷ്ണങ്ങൾ മാത്രമാണ് പ്രമോദും കുടുംബവും വെള്ളിയാഴ്ച രാവിലെ കണ്ടത്. ഒപ്പം ഭീതിയുണർത്തുന്ന കാൽപ്പാടും. നമ്മൾ വീട്ടിന്റെ പുറകിൽ വന്ന് നോക്കി, ഇവിടെ മുഴുവൻ അസ്ഥി കോഴിയുടെ എന്താണെന്ന് അറിഞ്ഞൂടെ, നിറച്ച് കിടന്ന് 14 കോഴി. അത് അസ്ഥി കൂടെ മാത്രമേ ഉള്ളൂ, ചതയൊന്നുമില്ല. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇവിടെ നിന്നാണ് ഇങ്ങനെ ഇറങ്ങിപ്പോയിരിക്കുന്നത്. വലിയ കാൽപ്പാത വരുന്നു, ഫോറസ്റ്റിനെ വിളിച്ച് പറഞ്ഞു. അവരൊന്ന് നോക്കി എന്താണെന്ന് ഒരു പിടിയില്ല. കരടിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാട് കണ്ടതോടെ വിവരം വനംവകുപ്പിനെ അറിയിച്ചു. തുടർച്ചയായ ദിവസങ്ങളിൽ കരടി എന്ന് തോന്നിക്കുന്ന മൃഗത്തിനെ കണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. അതിന്റെ തലഭാഗം താഴ്ന്നതും മേൽഭാഗം ഉയർന്ന രീതിയിലാണ് അത് പോയത്. എൻ്റെ ചേച്ചിയുടെ മോനാണ് അത് മിനിങ്ങാന്ന് കണ്ടത്. അത് എൻ്റെ വീട്ടിൻ്റെ അടുത്താണ്. എന്നിട്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഇതിൻ്റെ കാൽപ്പാടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഫോറസ്റ്റ് ഒന്നും അതുമില്ല, നിരീക്ഷിച്ചിട്ടാണ് പോയത്. കരടിയാണെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ലെന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം. കാൽപ്പാടുകൾ ശേഖരിച്ച് വിശദ പരിശോധന നടത്തും. പ്രമോദിന്റെ വീട്ടിന്റെ പിൻവശത്ത് CCTVയും സ്ഥാപിക്കും. അരുവിക്കര ചെറിയകൊണ്ടിയിൽ പലയിടങ്ങളിലായി കരടിയെ കണ്ടതായാണ് നാട്ടുകാരുടെ സംശയം. വനം വകുപ്പിന്റെ പരിശോധന പുരോഗമിക്കുകയാണ്. നാട്ടുകാർ ഭീതിയിലും. അടിയന്തര പരിഹാരം വേണമെന്നതാണ് അവരുടെ ആവശ്യം. ഹരികൃഷ്ണനൊപ്പം ഐശ്വര്യാനിൽ, ന്യൂസ് 18, തിരുവനന്തപുരം. കാട്ടാനയായി കരടിയായി ഇനി കടുവയാണ്. വയനാട് ഏരിയപ്പള്ളിയിൽ പശുക്കിടാവിനെ കടുവ ആക്രമിച്ചു കൊന്നു. പൊയ്കയിൽ സിന്ധുവിന്റെ 6 മാസം പ്രായമുള്ള കിടാവാണ് ചത്തത്. ഇന്നു രാവിലെ തൊഴുത്തിൽ നിന്ന് 100 മീറ്റർ മാറിയാണ് ജഡം കണ്ടെത്തിയത്. സ്ഥലത്ത് എത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പശുക്കിടാവിനെ പിടിച്ചത് കടുവയാണെന്ന് സ്ഥിരീകരിച്ചു. നിരീക്ഷണത്തിന് ക്യാമറ സ്ഥാപിക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചു. തൃശൂരിൽ പൂരാവേശം. ആചാരപ്പെരുമയിൽ തൃശൂർ പൂര വിളംബരം നടന്നു. നെയ്തലക്കാവ് ഭഗവതി വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നട തുറന്നതോടെ പൂരച്ചടങ്ങുകൾക്ക് തുടക്കമായി. എറണാകുളം ശിവകുമാറാണ് നെയ്തലക്കാവമ്മയുടെ തിടമ്പേന്തി തെക്കേ ഗോപുര നട തുറന്നത്.
കാത്തിരുന്ന പൂരപ്രേമികളുടെ ആരവങ്ങൾക്കിടയിലേക്ക് എറണാകുളം ശിവകുമാർ തെക്കേ നട തുറന്നിറങ്ങി. പൂപ്പറ നിറച്ചും പുഷ്പവൃഷ്ടി നടത്തിയും പൂരപ്രേമികൾ നട തുറന്നിറങ്ങിയ നെയ്തലക്കാവിലമ്മയെ വരവേറ്റു. പടിഞ്ഞാറെ നടയിലെ നിലപാടുതറയിലെത്തി ശംഖനാദം മുഴക്കി പൂരവിളംബരം നടത്തി. രാവിലെ 8 മണിയോടെയാണ് നെയ്തലക്കാവിൽ നിന്നും ആചാരപ്പെരുമയോടെ എഴുന്നള്ളത്ത് തുടങ്ങിയത്. വഴിനീളെ വീടുകൾക്ക് മുൻപിൽ വിളക്കും പറയും വെച്ച് ദേവിയെ ദേശം എതിരേറ്റു. ഉത്തരയോടെ വടക്കുന്നാഥ സന്നിധിയിലെത്തിയ നെയ്തലക്കാവിലമ്മ മേളത്തിന്റെ അകമ്പടിയോടെ പടിഞ്ഞാറെ നടയിലെത്തി. പന്ത്രണ്ടേകാലോടെ വടക്കുന്നാഥ മതിലകം കടന്ന് തെക്കേ ഗോപുര നട തുറന്ന് പൂരത്തിന് തുടക്കം കുറിച്ചു. ഇനി പൂരപ്പെരുക്കത്തിന്റെ മണിക്കൂറുകൾ. ന്യൂസ് 18 തൃശൂർ. പല നല്ല കലാകാരന്മാരും ഇക്കൊല്ലം പൂരത്തിന്റെ ഭാഗമല്ലെന്ന് പെരുവനം കുട്ടൻമാരാർ. ഇലഞ്ഞിത്തറ മേളത്തിലടക്കം കലാകാരന്മാരുടെ എണ്ണം കുറയുന്നു. ഇന്നിപ്പോൾ ഓരോരുത്തരുടെയും മോഹം സാധിക്കാൻ മാറ്റി നിർത്തലും ഒഴിവാക്കലുമാണ്. കലാകാരന്മാരെ കലാകാരന്മാരായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന സംഘാടകരുടെ കാലമുണ്ടായിരുന്നുവെന്നും പെരുവനം കുട്ടൻമാരാർ ന്യൂസ് 18നോട് പറഞ്ഞു. എന്നാൽ പൂരത്തിൽ വ്യക്തികളല്ല പ്രധാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്തവണ കുറച്ച് കലാകാരന്മാരുടെ എണ്ണത്തിലൊക്കെ കുറവ് വരുത്തി പല പ്രഗത്ഭരായ കലാകാരന്മാരും ഒഴിവായി. പഞ്ചവാദ്യത്തിൽ എലിനിത്ര മേളത്തിൽ ഞാൻ മാത്രമല്ല, ഈ 20-25 കലാകാരന്മാരെ എലിനിത്ര മേളത്തിൽ മാറിയിട്ടുണ്ട്. കലാകാരന്മാരുടെ എണ്ണം കുറയ്ക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അതേപോലെ തന്നെ പഞ്ചവാദ്യത്തിൽ പ്രമാണിയായ പരക്കാട് തങ്കപ്പമാരാർ, മദ്ദള പ്രമാണിയായ കുനിശ്ശേരി ചന്ദ്രൻ, എന്തിനെ എലത്താള പ്രമാണിയായിട്ട് കേരളം ഉറ്റുനോക്കുന്ന പാഞ്ഞാൾ വേലുക്കുട്ടി അടക്കം തൃശ്ശൂപൂരത്തിൽ പങ്കെടുക്കുന്നില്ല. അപ്പോൾ പല നല്ല കലാകാരന്മാരും തൃശ്ശൂപൂരത്തിൻ്റെ ഭാഗമല്ല ഇക്കൊല്ലം. അതാണ് ഇക്കൊല്ലത്തെ പ്രത്യേകത. പക്ഷേ ആരുണ്ടായാലും ഇല്ലെങ്കിലും പൂരം പൂരമാണ്, വ്യക്തികളല്ല പ്രധാനം. ഇവിടുത്തെ സംവിധാനങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ, അത് ഭംഗിയായിട്ട് നടക്കുക. ആര് പങ്കെടുത്താലും പൂരം കേമാവും. ഇക്കുറി തൃശൂർ പൂരത്തിന് തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾക്ക് മേളങ്ങൾക്ക് പുത്തൻ പ്രമാണിമാരാണ്. പുത്തൻ എന്നത് ഈ സ്ഥാനത്തു മാത്രമാണ്. പെരുവനും കുട്ടന്മാരാർക്ക് പകരം കിഴക്കൂട്ട് അനിയന്മാരാരും കിഴക്കൂട്ട് പാറമേക്കാവിലേക്ക് മാറിയപ്പോൾ ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാറാണ് തിരുവമ്പാടിയുടെ മേളത്തിന്റെ അമരസ്ഥാനത്തേക്ക് പകരം വന്നത്. രണ്ടുപേരും ഒരുമിച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു ന്യൂസ് 18നോട്. നമ്മുടെ ചേരുന്നത് കിഴക്കോട്ട് അനിയന്മാരാരും ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാരുമാണ്. കിഴക്കോട്ട് അനിയന്മാരാരാണ് ഇത്തവണ പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേളത്തിന്റെ പ്രമാണി. തിരുവമ്പാടിയുടെ പ്രമാണി ശങ്കരൻകുട്ടിമാരാരും. അനിയേട്ടാ, ഏറെ പ്രതീക്ഷിച്ചിരുന്ന ആഗ്രഹിച്ചിരുന്ന ഒരു സ്വപ്നം അല്ലേ? അതെ, എരിഞ്ചോട്ടിൽ മേളം കൂട്ടുക എന്നുള്ളത് ഒരു മഹാഭാഗ്യമായിരുന്നു തന്നെ ഞാൻ കരുതണേ. ഞാൻ 36 വർഷം പാറമേക്കാവിൽ മേളം കൂട്ടിയിട്ടുണ്ട്. അതിനുശേഷം പിന്നെ കുറച്ചു കാലം പുറത്തു നിന്നു. പിന്നെ കഴിഞ്ഞ 12 വർഷമായി തിരമ്പാടിയിൽ പ്രമാണിയെ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നാണ് ഈ പാറമേക്കാവിൽ മേളത്തിന് ഏറ്റെടുക്കാൻ പറഞ്ഞു പാറമേക്കാവർ ആവശ്യപ്പെട്ടത്. അതൊരു കലാകാരൻ എന്നുള്ള കലയ്ക്ക് മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ മേളങ്ങൾ കുറവൂട്ടിയിട്ടുണ്ടെങ്കിലും എരിഞ്ഞിത്തോട്ടിലും മേളം ഇതാദ്യമായിട്ടാണ് കൊട്ടാൻ പോകണം. അതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ തിരുവമ്പാടി കൂട്ടുമ്പോൾ എരിഞ്ചോട്ടം മേളത്തിനായാലും നന്നോണം എൻ്റെ മേളം വേണം ഞാൻ വിചാരിക്കുക. ഇപ്പുറത്ത് തന്നെ വിചാരിക്കേണ്ടതാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാവും. അപ്പോൾ ഞങ്ങളൊപ്പാണെങ്കിലും ചങ്ങരൂട്ടം മേളം ചിലപ്പോൾ വിചാരിക്കുക. അനേട്ടനാളിലും വലിയ മേളം ആവണം എൻ്റെ എന്ന് വിചാരിക്കേണ്ടാവും. അത് ഉള്ളില് അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് എൻ്റെ അഭിപ്രായം.
ഉണ്ടാവും. ആൾക്കാർ പറഞ്ഞാലോ, ഞാൻ പറഞ്ഞല്ല, ആളുകൾ പറഞ്ഞാണ്. ഞാൻ പറഞ്ഞില്ലേ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുണ്ടാവും, അനിയേട്ടനെ പെടുന്ന ആളുണ്ടാവും. അപ്പൊ അതിന് ഒരു ഇതുവരെയില്ല. അനിയേട്ടന്റെ മേളം നന്നായിട്ടോ, അതേ പറയും, അത് നന്നായി എന്ന് പറയും, എന്റെ മോശമായി എന്ന് പറയില്ല, കുഴപ്പമില്ല എന്ന് പറയുള്ളൂ. അപ്പൊ ചില ആൾക്കറിയും എന്റെ മേളം നന്നായിട്ടോ, അനിയേട്ടനും മോശമല്ലാട്ടോ എന്നും പറയും. അനിയേട്ടന്റെ വലങ്കയ്യായിരുന്നു, വലതുഭാഗത്തായിരുന്നു, ഇത്തവണ വേളപ്രമാണി ആവണം. ഇങ്ങനെ വലവേശായിരുന്നു രണ്ടാമത്തെ ആളായിട്ട്, അതാണല്ലോ കേറാൻ കാരണം. എന്തായാലും മേളത്തിന്റെ പൂരം അത് ഇത്തവണ മുൻപത്തെയാളൊക്കെ ഗംഭീരമാവും എന്നുള്ള ഉറപ്പാണ് മേളപ്രമാണിമാര് തരുന്നത്. ഈ ബാക്കിയുള്ളത് നമുക്ക് പൂരത്തിന്റെ അന്ന് തന്നെ കാണാം. അഖിലോട്ട് പറഞ്ഞപ്പം സിബി അനുമോദ്, ന്യൂസ് 18. ഇത്തവണ തൃശൂർ പൂരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 18 വർഷങ്ങൾക്ക് ശേഷം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പൂര ദിവസം തിടമ്പേറ്റുന്നു എന്നതാണ് ആ പ്രത്യേകത. നീതലക്കാവ് അമ്മയുടെ തിടമ്പേറ്റി തെക്കേ നട തുറന്ന് പൂര വിളംബരം ചെയ്തിരുന്ന രാമൻ ഇക്കുറി പൂരത്തിനാണ് നീതലക്കാവ് അമ്മയുടെ തിടമ്പേറ്റി വടക്കുനാഥ സന്നിധിയിലേക്ക് എഴുന്നള്ളുന്നത്. സി വി അനുമോദിന്റെ റിപ്പോർട്ട്. ആരാധകർ പറയുന്നത് ഏറ്റുപറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ആനകൾക്കിടയിൽ ഒരു രാജാവുണ്ടെങ്കിൽ ദാ അതിവനാണ്, അതിവനാണ്, ഇവനാണ്. ഇതാരാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. ഇത്രയും മുഖപുരകളൊന്നും ഇല്ലാതെ ഒരു ഫോട്ടോ മാത്രം കാണിച്ചാൽ ആരാധകർ ഇളകുന്ന മറ്റൊരാനയുണ്ടാവില്ല. നമ്മോടൊപ്പം ദേവസ്വത്തിൻ്റെ തെച്ചിക്കോട്ടുകാവ് ദേവസ്വത്തിൻ്റെ ബിനോയ് ചേട്ടൻ ചേരുന്നുണ്ട്. തൃശ്ശൂർ പൂരത്തിൻ്റെ ഇത്തവണത്തെ വലിയൊരു ആകർഷണമായി പറയുന്നത് നെയ്തലക്കാവിൻ്റെ എഴുന്നള്ളത്താണ്. നടതുറപ്പല്ല, എഴുന്നള്ളപ്പ്. അതിൻ്റെ കാരണം തന്നെ രാമൻ തിടമ്പേറ്റുന്നു എന്നുള്ളതാണ്. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു തീരുമാനം? നെയ്തലക്കാവ് ഭഗവതിയുടെ ദേവസ്വം, ദേവസ്വം ഉപദേശക സമിതി ബന്ധപ്പെട്ട ഭാരവാഹികൾ നമ്മളോട് സൂചിപ്പിച്ചിരുന്നു. കാരണം അവർക്ക് ഇപ്രാവശ്യം നട തുറക്കുന്നതിന് രാമചന്ദ്രനെ വിട്ടുതന്ന ഉപകാരമായിരുന്നു. അപ്പോൾ അതിന് വല്ല നിയമ തടസ്സങ്ങളുണ്ടോ, ലീഗലായിട്ട് വല്ല കുഴപ്പങ്ങളുണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിച്ചിരുന്നു. നമ്മളതിന് ഇപ്പോൾ തൽക്കാലം അതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല, അത് നമുക്ക് നോക്കാം, അതിൻ്റെ ഡേറ്റ് നോക്കിയിട്ട് മാറ്റിയിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ കാട്ടകാമ്പാലം അടക്കമുള്ള പൂരങ്ങൾ വരുന്നത് ഈ സമയത്താണ്. കാട്ടകാമ്പാലമൊക്കെ എല്ലാ ഒരുപാട് കമ്മിറ്റികൾ നമ്മൾ ആനയുടെ നിരവധി കാലം കൊണ്ടുപോയിട്ടുള്ള കമ്മിറ്റികൾ. അപ്പോൾ അവരൊക്കെ വിളിച്ചപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡ്യൂറേഷനിലെ വ്യത്യാസം കാരണം അത് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവരോടൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏതൊരു അമ്പലത്തിൻ്റെയും അത് അവരുടെ അവകാശമാണ്. ഏതാന വേണം, ആ പരിപാടിക്ക് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നിശ്ചയിക്കേണ്ടത് അവരുടെ അവകാശമാണ്. അപ്പോൾ ഉപദേശക സമിതി പറഞ്ഞുകൊണ്ടാണ് അങ്ങനൊരു ടോക്ക് മൊത്തത്തിൽ വരാൻ കാരണം എന്നല്ലാണ്ട് നമ്മളായിട്ട് പരുത്തിയതല്ല. അത് ഒരു സംസാരം വരുമല്ലോ. അപ്പം നമ്മളിപ്പോൾ ഒരു ഇപ്പം എന്താ പറയുക, നമ്മളെ സെലിബ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആ പരിധിക്കുള്ളിൽ നിൽക്കുന്ന മുകളിൽ നിൽക്കുന്ന ആളുകൾ എവിടെ വരായാലും അതിന് ചർച്ച വരും. അതിൻ്റെ ആരാധകർ അതിനെ ഏറ്റെടുക്കും, കാര്യങ്ങൾ എടുക്കും. അതപ്പോൾ അത് അങ്ങനെ ഒരു ചർച്ചയായിരുന്നു മാത്രം. അപ്പോൾ അവർ ദേവസ്വം ബോർഡാണ് അതിൻ്റെ നിയന്ത്രണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. അപ്പോൾ ദേവസ്വം ബോർഡിൽ അവരുടെ ആന ശിവകുമാർ എന്ന ആന നല്ല ആനയാണ്. അവരുടെ ആന ചടങ്ങ് എടുക്കണമെന്ന് അവർ രണ്ടു കൊല്ലം അതെല്ലാം എടുത്തത്. അപ്പോൾ എടുക്കണമെന്ന് അവരോട് നിശ്ചയിച്ചു, അവരോട് പറഞ്ഞു. അപ്പോൾ നമ്മളോട് അവർ നമ്മളറിഞ്ഞില്ല, നമ്മളോട് നമ്മൾ വാർത്തയും ചാനലിൽ നിന്നാണ് അറിഞ്ഞത്. നമ്മളവർ വിളിക്കാനും പോയില്ല, നമുക്ക് അതിന് ആവശ്യകത ഇല്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനൊരു വിഷയമുണ്ട്, അപ്പോൾ നിങ്ങൾ വേറൊരു തീരുമാനം എടുത്തിട്ടുണ്ട്, രണ്ട് ദിവസം ആയിരിക്കും പിന്നീട് വേറെ ആർക്കും കൊടുക്കരുത്. നമുക്ക് ആ ചിങ്ങി ഈ ആനയായി ബന്ധപ്പെട്ട് തൃശ്ശൂർ പൂരത്തിന് ഉള്ള കമ്മിറ്റികൾ കുറച്ച് നമ്മളെ ബന്ധപ്പെട്ടിരുന്നു വേറെ പല പരിപാടികൾക്ക്. അപ്പോൾ അത് ഇനി എന്താ തീരുമാനിക്കേണ്ടതെന്ന് അറിയാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ അപ്പോൾ ഞാൻ നമ്മൾ പറഞ്ഞതിന് നിങ്ങൾ ദേവസ്വം ബോർഡായിട്ട് സംസാരിക്കുമോ, ഞാൻ അവർക്ക് ഞാൻ വേറെ ആന അവർ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലേ കൊടുക്കേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു അല്ല, നമ്മൾ തീരുമാനിച്ചവർ അറിയിച്ചിട്ടുണ്ട് രാമൻ തന്നെ വേണമെന്ന് പറഞ്ഞു. ഇത്തവണത്തെ കാത്തിരിപ്പ് പൂരവിളംബരം ചെയ്ത് രാമൻ നട തുറന്നു വരുന്നതിനല്ല, പകരം പൂരത്തിൻ്റെ അന്ന് നെയ്തലക്കാമ്പയുടെ തിടമ്പേറ്റി രാമൻ തെക്കേ ഗോപുരം നട ഇറങ്ങി വരുന്ന കാഴ്ചയ്ക്കായിരിക്കും, അത് ഉച്ചയ്ക്കായിരിക്കും. എന്നാണെങ്കിലും രാമൻ കൊമ്പെല്ലാം ചെത്തിമിനുക്കി കൂടുതൽ സുന്ദരനായിട്ടുണ്ട്. ഇനി രാമൻ്റെ ആരാധകർ തിടമ്പേറ്റി വരുന്ന രാമനെ കാണാനുള്ള കാത്തിരിപ്പ് കാണാനുള്ള നമ്മുടെ കാത്തിരിപ്പാണ്. എന്നാണെങ്കിലും തൃശ്ശൂർ പൂരത്തിന് ഏറ്റവും അധികം ആരാധകർ കാത്തിരിക്കുന്ന നിമിഷം അതായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പായും പറയാം. അഖിലോട്ട് പറഞ്ഞപ്പം സി വി അനുമോദ്, ന്യൂസ് 18. മറ്റു വാർത്തകളിലേക്ക്. വിദ്യാഭ്യാസ ടെക്നോളജി കമ്പനിയായ ബൈജൂസിന്റെ ബംഗളൂരുവിലെ ഓഫീസുകളിലും സിഇഒ ബൈജു രവീന്ദ്രന്റെ വീട്ടിലും ഇഡി റെയ്ഡ്. 12 വർഷത്തിനിടയിൽ 28,000 കോടി രൂപയുടെ വിദേശ നിക്ഷേപം നടന്നുവെന്നാണ് കണ്ടെത്തൽ. 2020-21 സാമ്പത്തിക വർഷത്തെ ഇടപാടുകൾക്ക് രേഖകളില്ല, അക്കൌണ്ടുകൾ ഓഡിറ്റിംഗിന് വിധേയമാക്കിയിട്ടില്ലെന്നും ഇഡി വ്യക്തമാക്കി. വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധനയെന്ന് ഇഡി പറഞ്ഞു. ബൈജു രവീന്ദ്രൻ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നാണ് ഇഡി കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. അതേസമയം നടന്നത് സ്വാഭാവികമായ പരിശോധനകൾ മാത്രമാണെന്നും ഇടപാടുകൾ സുതാര്യമാണെന്നുമാണ് സ്ഥാപനത്തിന്റെ വാദം.
തിരുവനന്തപുരത്ത് 14-കാരിയുടെ ദുരൂഹ മരണത്തിൽ വിശദമായ അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച്. പെൺകുട്ടിയുടെ മരണത്തിൽ ലഹരി മാഫിയയ്ക്ക് പങ്കുണ്ടെന്ന സംശയത്തെ തുടർന്ന് അന്വേഷണം ഈ ദിശയിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഫോറൻസിക് തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ശേഖരിച്ചതായും മരണകാരണം കണ്ടെത്താൻ എല്ലാ സാധ്യതകളും പരിശോധിച്ചു വരികയാണെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ജി എച്ച് നാഗരാജു ന്യൂസ് 18നോട് പറഞ്ഞു. ന്യൂസ് 18 ഇംപാക്ട്. പോലീസ് ക്വാർട്ടേഴ്സിലെ മറ്റ് വിദ്യാർത്ഥികൾക്കൊപ്പം ഒരേ വാഹനത്തിലായിരുന്നു മരണപ്പെട്ട പെൺകുട്ടിയും സ്കൂളിൽ പോവുകയും വരികയും ചെയ്തിരുന്നത്. വിദ്യാർത്ഥികളുടെ ഹാജരടക്കം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടും സ്കൂൾ അധികൃതരുടെ കണ്ണുപെട്ടിച്ച് ലഹരി സംഘങ്ങൾ എങ്ങനെ വിദ്യാർത്ഥിനിയെ കരുവാക്കിയെന്നതാണ് അന്വേഷണ സംഘത്തെ കുഴക്കുന്നത്. ശാസ്ത്രീയമായ തെളിവെടുപ്പ് പൂർത്തിയായതായും അന്വേഷണം തുടരുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനാകില്ലെന്നും സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജു ന്യൂസ് 18നോട് വ്യക്തമാക്കി. ഇൻവെസ്റ്റിഗേഷൻ ആയതുകൊണ്ട് നമ്മൾ കൂടുതൽ മൈനർ ഗേളും ആണ്, അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് പുറത്തേക്ക് പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാലും ഇദ്ദേഹം പറഞ്ഞ പോലെ അതിലെ നമ്മൾ എല്ലാ ആംഗിൾസും നോക്കുന്നുണ്ട്, എല്ലാ സയന്റിഫിക് എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അത് പോലീസ് സ്റ്റേഷൻ ലെവലിൽ നിന്ന് ആ കേസ് ഒരു സ്പെഷ്യൽ ടീം ഫോം ചെയ്തിട്ട് ഡിസ്ട്രിക്ട് ക്രൈം ബ്രാഞ്ചിൽ തന്നെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ വി വിൽ നോട്ട് ലീവ് എനി സ്റ്റോൺ അൺടേൺഡ്, വി വിൽ ലുക്ക് അറ്റ് ഓൾ തിയറീസ്. നഗരത്തിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ജാഗ്രതാ സമിതികൾക്ക് രൂപം നൽകും. അടുത്ത അധ്യയന വർഷം മുതൽ നഗരപരിധിയിലെ മുഴുവൻ സ്കൂളുകളിലും മഫ്തിയിൽ പോലീസ് സാന്നിധ്യം ഉറപ്പുവരുത്തും. കുട്ടികളിലെ സ്വഭാവ വ്യത്യാസങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലീസിനെ അറിയിക്കാൻ വൈകരുതെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. കുട്ടികളുടെ കയ്യിലുള്ള ഫോൺസാണ് സ്മാർട്ട് ഫോൺസും, അതിന്റെ ഉപയോഗം ഒരു സൂപ്പർവിഷൻ ഇല്ലാത്ത ഒരു സാഹചര്യം. അപ്പോൾ അവർ ഏത് സമയത്ത് എന്ത് ചെയ്യുന്നു, റൂം അടച്ചു വെക്കുന്നു അല്ലെങ്കിൽ റൂമിനകത്ത് എന്ത് ചെയ്യുന്നു, സ്കൂളിൽ പോകുമ്പോൾ വരുമ്പോൾ ആരൊക്കെയാണ് ഇന്ററാക്ട് ആവുന്നത്, ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ പബ്ലിക് പ്ലേസസ് ആണെങ്കിൽ പോലീസിന്റെ പ്രസൻസ് ഉണ്ടാവും, പോലീസ് പെട്രോളിംഗ് ഒക്കെ നമുക്ക് ഉറപ്പാക്കാം. അതേസമയം മരണപ്പെട്ട 14-കാരിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് നേതൃത്വം നൽകിയ ഫോറൻസിക് സർജൻ കൈമാറിയ നിർണായക വിവരങ്ങളിൽ അന്വേഷണം നടത്താൻ മ്യൂസിയം പോലീസ് അലംഭാവം കാണിച്ചതായും ആക്ഷേപം ഉയരുന്നുണ്ട്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. സോളാർ കേസിലെ ആദ്യ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന റിട്ടയർഡ് DYSP കെ ഹരികൃഷ്ണനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഹരിപ്പാട് രാമപുരത്ത് പുലർച്ചെ 4 മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. തൊട്ടടുത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് ലഭിച്ചു. സുപ്രധാന സംഭവങ്ങളായ സോളാർ തട്ടിപ്പ്, ബാലഭാസ്കറിന്റെ ദുരൂഹമരണം എന്നീ കേസുകളിലെ മുൻ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് പുലർച്ചെ ഹരിപ്പാട് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയ റിട്ടയർഡ് DYSP ഹരികൃഷ്ണൻ. പോലീസിൽ നിന്ന് വിരമിച്ച ശേഷം സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ വിജിലൻസ് മേധാവിയായി ജോലി ചെയ്തു വരികയായിരുന്നു. പുലർച്ചെ 4 മണിയോടെ ട്രെയിനിന് മുന്നിൽ ഒരാൾ ചാടിയതായി മാവേലി എക്സ്പ്രസ് ലോക്കോ പൈലറ്റ് കായംകുളം പോലീസിന് വിവരമറിയിക്കുകയായിരുന്നു. തുടർ നടത്തിയ പരിശോധനയിലാണ് മരിച്ചത് ഹരികൃഷ്ണനാണെന്ന് തിരിച്ചറിഞ്ഞത്. ട്രാക്കിനടുത്ത് നിന്ന് കുറിപ്പ് കണ്ടെത്തിയ കാറ് എറണാകുളം മേക്കാലടിയിലുള്ള ഫാത്തിമ ഗ്രാനൈറ്റ് എന്ന സ്ഥാപനത്തിന്റെ പേരിലുള്ളതാണ്. ആത്മഹത്യയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അടുത്തിടെയായി ഹരികൃഷ്ണൻ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്ന് ബന്ധുക്കളും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇദ്ദേഹത്തിനെതിരെ വിജിലൻസ് കേസുകളും നിലവിലുണ്ട്. ന്യൂസ് 18, ആലപ്പുഴ. ലോക പായ്വഞ്ചിയോട്ട മത്സരത്തിൽ ചരിത്രം കുറിച്ച് മലയാളി നാവികൻ അഭിലാഷ് ടോമി. ഗോൾഡൻ ഗ്ലോബ് റേസിൽ ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ 10:30 അഭിലാഷ് ടോമിയുടെ വഞ്ചി ബയാനത്ത് ഫ്രഞ്ച് തീരത്തെത്തിയത്. രണ്ടാമനായാണ് അഭിലാഷ് മത്സരം അവസാനിപ്പിച്ചത്. ലോക സമുദ്ര സാഹസികതയുടെ വീരകഥകളിൽ ഇനിയൊരു മലയാളിയും. തീരം തൊടാതെ സമുദ്രത്തിലൂടെ ഉലകം ചുറ്റിയെത്തിയ അപൂർവം സാഹസികരിൽ ആലപ്പുഴക്കാരൻ അഭിലാഷ് ടോമിയും. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 4 പടിഞ്ഞാറൻ ഫ്രാൻസിലെ ലേ സാബ്ല ദലോണിൽ നിന്ന് യാത്ര തിരിച്ച അഭിലാഷ് ടോമി 236 ദിവസവും 14 മണിക്കൂറും 46 മിനിറ്റും എടുത്താണ് ഇവിടെ തിരിച്ചെത്തിയത്. ഇന്ന് വൈകിട്ടെത്തുമെന്നായിരുന്നു നേരത്തെ കരുതിയതെങ്കിലും കാലാവസ്ഥ അനുകൂലമായതിനാൽ ഫിനിഷിംഗ് നേരത്തെയായി. സംഘാടകരും സുഹൃത്തുക്കളും ചേർന്ന് ഫിനിഷിംഗ് പോയിന്റിൽ അഭിലാഷ് ടോമിക്ക് സ്വീകരണം നൽകി. ദക്ഷിണാഫ്രിക്കൻ വനിത ക്രിസ്റ്റൻ നോയ്ഷെയറാണ് വ്യാഴാഴ്ച ഒന്നാമതായി ഫിനിഷ് ചെയ്തത്. മത്സരത്തിൽ ശേഷിക്കുന്ന ഏകയാളായ ഓസ്ട്രിയൻ നാവികൻ മൈക്കൽ ഗുഗൻബർഗ് ഏറെ പിന്നിലാണ്. ദിവസങ്ങൾക്ക് ശേഷം മത്സര വിജയിയെ പ്രഖ്യാപിക്കും. 2018
ഗോൾഡൻ ഗ്ലോബ് റൈസിൽ അഭിലാഷ് മത്സരം തുടങ്ങിയിരുന്നെങ്കിലും കടൽക്ഷോഭത്തിൽ വഞ്ചി തകർന്ന് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യൻ നാവികസേനാംഗമായിരുന്ന അഭിലാഷ് ടോമിയുടെ വലിയ സ്വപ്നമായിരുന്നു പായ്വഞ്ചിയിൽ ലോകം കീഴടക്കുക എന്നത്. 2018 പരുക്കേറ്റ് പിന്മാറിയെങ്കിലും അടുത്ത അവസരത്തിനായി അഭിലാഷ് കാത്തിരുന്നു. വലിയ സന്തോഷമുണ്ടെന്ന് അഭിലാഷ് ടോമിയുടെ കുടുംബം ന്യൂസ് 18നോട് പ്രതികരിച്ചു. വളരെ സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വലിയ പ്രതീക്ഷയോടെ പോയതാണ്. ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് കരുതിയില്ല. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇടയ്ക്ക് ആക്സിഡൻ്റ് ഉണ്ടായി, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അന്നു മുതൽ അദ്ദേഹം എവിടെ സ്പീച്ച് കൊടുക്കാൻ പോയാലും പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്കൊരു അൺഫിനിഷ്ഡ് ടാസ്ക് ഉണ്ട്, അത് ഗോൾഡൻ ഗ്ലോബ് റേസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ അതിനുവേണ്ടി സ്പോൺസേഴ്സിനെ തപ്പി നടന്ന് കിട്ടിയില്ല. അവസാനം ബാനറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി സ്പോൺസർഷിപ്പിന് റെഡിയായി വന്നു. വളരെ കുറച്ച് സമയമുള്ളായിരുന്നു, 2-3 മാസമേ ഉള്ളായിരുന്നു. ഈ 3 മാസം കൊണ്ട് ബോട്ടൊക്കെ റെഡിയാക്കിയിട്ട് അതിൻ്റെ ട്രയലും ഒക്കെ നടത്തി അദ്ദേഹം 4 സെപ്റ്റംബർ ഇവിടുന്ന് യാത്ര തിരിച്ച്. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ കൊടുത്ത അഡ്വൈസ്, ഒരു കാരണവശാലും കാര്യം കൂടുതലൊന്നും ചിന്തിക്കരുത്, ഈ പ്രാവശ്യം ഈ റേസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനെ പറ്റി മാത്രമേ ചിന്തിക്കാവൂ. അത് പൂർത്തിയാക്കിയിരിക്കുന്നു. കൂട്ടത്തിൽ 2nd സ്ഥാനത്ത് വന്നു. അതും ഒരു അഭിമാന നിമിഷമാണ്, വളരെ സന്തോഷമുണ്ട്. നൈജീരിയയിൽ തടവിലായ മലയാളികൾ അടക്കമുള്ള നാവികരെ മോചിപ്പിക്കും. നൈജീരിയൻ കോടതി കുറ്റവിമുക്തരാക്കിയതോടെയാണ് നാവികരുടെ മോചനം സാധ്യമാകുന്നത്. കപ്പലുടമകൾ 9 ലക്ഷം രൂപയോളം പിഴയടക്കണം. വൻതുക നഷ്ടപരിഹാരവും നൽകണം. എണ്ണ മോഷണം ആരോപിച്ചാണ് MT ഹീറോയ്ക്ക് ഇടുൻ കപ്പലും 26 നാവികരും പടിഞ്ഞാറൻ ആഫ്രിക്കൻ തീരത്ത് ഗിനി നാവികസേനയുടെ പിടിയിലാകുന്നത്. ഇവരിൽ 3 മലയാളികളടക്കം 16 ഇന്ത്യക്കാരുണ്ട്. കൊല്ലം സ്വദേശി വിജിത് വി നായർ, കൊച്ചി സ്വദേശികളായ സനു ജോസ്, മിൽട്ടൺ എന്നിവരാണ് മലയാളികൾ. കഴിഞ്ഞ 9 മാസമായി നടത്തിവന്ന നിയമ നടപടികളും നയതന്ത്ര നീക്കങ്ങളുമാണ് ഒടുവിൽ ഫലം കാണുന്നത്. മോചന വിവരം അറിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് കുടുംബാംഗങ്ങൾ. എന്റെ മകനെയും കപ്പലിനെയും 26 പേരെയും കോടതി കുറ്റമുക്തരാക്കിയിരിക്കുന്നു എന്നാണ് അറിഞ്ഞത്. സമുദ്രാതിർത്തി ലംഘിച്ചതിനാണ് അവരെ തടങ്കലാക്കിയിരുന്നതെന്നാണ് ഇന്നലെ കോടതി വ്യക്തമാക്കിയത്. കോടതിയുടെ നിരീക്ഷണത്തിലും കോടതിയുടെ വകയിലും പറഞ്ഞിരിക്കുന്നത് അവരെ കുറ്റവിമുക്തരാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. നോർവേ ആസ്ഥാനമായ OSM മാരിടൈമിന്റെ ഉടമസ്ഥതയിലുള്ള കപ്പൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 8 നൈജീരിയൻ നേവിയുടെ നിർദ്ദേശപ്രകാരം ഗിനി അധികൃതർ പിടികൂടിയത്. കപ്പലിനെയും നാവികരെയും പിന്നീട് നൈജീരിയ കസ്റ്റഡിയിലെടുത്തു. കമ്പനി $20 ലക്ഷം പിഴയടച്ചെങ്കിലും മോചനത്തിന് വഴി തുറന്നിരുന്നില്ല. ന്യൂസ് 18, കൊല്ലം. AI ക്യാമറ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം നടത്തുന്നത് വ്യാജ പരാതിയിന്മേലെന്ന് ഇന്ത്യൻ ആന്റി കറപ്ഷൻ മിഷൻ. വ്യാജ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും ചെയർമാൻ അഡ്വക്കേറ്റ് രാജീവ് രാജധാനി ആവശ്യപ്പെട്ടു. AI ക്യാമറ വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത് കൊല്ലം കരിനാഗപ്പള്ളി ആസ്ഥാനമായ ഇന്ത്യൻ ആന്റി കറപ്ഷൻ സെക്രട്ടറി നൽകിയ പരാതിയിലാണ് എന്നായിരുന്നു പുറത്തുവന്ന വിവരങ്ങൾ. എന്നാൽ ഇത് പൂർണ്ണമായും നിരാകരിക്കുകയാണ് സംഘടന. ഇന്ത്യൻ ആന്റി കറപ്ഷൻ മിഷൻ അപ്രകാരം ഒരു പരാതി കൊടുത്തിട്ടില്ല. ഇന്ത്യൻ ആന്റി കറപ്ഷൻ മിഷന്റെ പേരിൽ വിജിലൻസിന് പരാതി കൊടുത്തുവെന്നും അതിനുപുറത്ത് ഗവൺമെൻറ് സാങ്ഷനോടി FIR രജിസ്റ്റർ ചെയ്തത് വിവിധ ചാനലുകളിൽ നിന്നാണ് എന്നെ വിളിച്ച് ബന്ധപ്പെടുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അത്തരത്തിൽ ഒരു പരാതി സെക്രട്ടറി എന്ന രീതിയിലോ പ്രസിഡന്റ് എന്ന രീതിയിലോ AI ക്യാമറയായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടില്ലെന്നുള്ളത് വാസ്തവമാണ്. വിജിലൻസ് സംഘം സംഘടനയുടെ PRO ചോദ്യം ചെയ്തു. എന്നാൽ സംഘടനാ ഭാരവാഹികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ പോലും വിജിലൻസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ വ്യാജമായിട്ട് ഒരു സംഘടനയുടെ ലെറ്റർ ഹെഡിൽ കൊടുത്തപ്പോൾ അവരത് അന്വേഷിക്കണ്ടേ? വ്യാജന്മാരെ കണ്ടെത്തേണ്ട അവരുടെ ജോലിയല്ലേ? ഇത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുകയാണ്. ഇത് ആരെയോ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കേസാണ്. AI ക്യാമറ വ്യക്തിയുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും അഡ്വക്കേറ്റ് രാജീവ് രാജധാനി. അച്ഛനും അമ്മയും രാത്രിയിൽ ഉറങ്ങുന്ന സമയം കുട്ടിക്ക് സുഖമില്ലാവുന്ന കുട്ടിയെ ഒക്കത്ത് വെച്ച് കൊണ്ടുപോയാൽ ആ ആൾക്ക് ഫൈനടിക്കുമെന്ന് പറയുന്ന വാസ്തവമാണ്. 3 Article 39A വയലേഷൻ അല്ലേ സ്വകാര്യ കാര്യങ്ങൾ AI ക്യാമറയിൽ പകർത്തിയിട്ട് നാളെ അത് ബാർഗെയിൻ ചെയ്യുന്നത്. വ്യാജ പരാതിക്ക് പിന്നിൽ AI ക്യാമറയുമായി ബന്ധപ്പെട്ട അന്വേഷണം തേച്ചുമാച്ചു കളയാനുള്ള നീക്കമാണെന്നും ഇന്ത്യൻ ആന്റി കറപ്ഷൻ ആരോപിക്കുന്നു. ന്യൂസ് 18, കൊല്ലം.
എഐ ക്യാമറ ഇടപാടിലെ തട്ടിക്കൂട്ട് കമ്പനികളും മുഖ്യമന്ത്രിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഈ ബന്ധം വൈകാതെ പുറത്തുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിമാർക്ക് സ്വാതന്ത്ര്യമില്ല, അധികാരം മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു. IAS-കാരെ നിയമിക്കാനുള്ള സ്വാതന്ത്ര്യമടക്കം മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ഒരേ പാറ്റേണിലുള്ള അഴിമതിയാണ് കേരളത്തിൽ നടക്കുന്നത്. സ്പ്രിംഗ്ലർ മുതലുള്ള അഴിമതികൾ ഒരേ പാറ്റേണിൽ ഉള്ളതാണെന്നും ചെന്നിത്തല പറഞ്ഞു. കർണാടകയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗളൂരു നോർത്ത് മണ്ഡലത്തിൽ മോദി റോഡ് ഷോ നടത്തി. ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ റോഡിന്റെ ഇരുവശവും അണിനിരന്നു. ഡബിൾ ഇഞ്ചൻ കി സർക്കാർ ക്യൂക്കി അഗർ ദേശ് കോ തരക്കി കർണി ഹൈ തോ കർണാടക കോ നമ്പർ ഏക് രാജ്യ ബൻകർ കറോഡോ കി ജോ ഐടി കോർട്സ് ഹോതി ഹൈ ഓർ യഹാൻ പരിപ്രാന്ത ബീദറിലെ ഭുംനാബാദിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വിഷപ്പാമ്പ് പരാമർശത്തിന് മോദി മറുപടി പറഞ്ഞു. കോൺഗ്രസ് തന്നെ 91 തവണ അധിക്ഷേപിച്ചിട്ടുണ്ട്. തന്നെ അധിക്ഷേപിച്ചപ്പോഴെല്ലാം കോൺഗ്രസിന് തകർച്ചയാണ് ഉണ്ടായത്. കോൺഗ്രസ് അധിക്ഷേപം തുടരട്ടെയെന്നും താൻ കർണാടകയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് ആജ് ബി വേസി ഹൈ. കോൺഗ്രസ് കേ കുച്ച് നേതാ दूसरों को गाली देने का ही काम करते रहते हैं. कर्नाटका की परंपरा में विश्वास रखने वाले लोग बसवेश्वरा, कनकदास, कुवेंपू और उनके जैसे महान लोगों के अनुयायी ऐसे लोगों को कभी माफ नहीं करेंगे. समाज को नीचा दिखाने वालों को माफ करोगे? समाज के अंदर बंटवारा करने वालों को माफ करोगे? ये भ्रष्टाचार का खेल करने वालों को माफ करोगे? 7 बजे का वक्त और ऐसे में ഹുംനാബാദിന് പുറമെ ബെലഗാവിയിലും ബീജാപൂരിലും പ്രധാനമന്ത്രി റാലിയെ അഭിസംബോധന ചെയ്തു. പൂരാവേശത്തിൽ തൃശൂർ. പൂരലഹരിയിൽ അമർന്നുകഴിഞ്ഞു തൃശൂർ. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരിയും അനുമോദും ഒപ്പം ചേരുന്നു. പ്രസാദ്, അനുമോദ്, രാവിലെ മുതൽ ഇങ്ങോട്ട് ഒരുപക്ഷെ പൂരലഹരിയിൽ അമർന്ന് ഇരിക്കേണ്ടതായിരുന്നു എല്ലാ ചാനലുകളും. പക്ഷെ അരിക്കൊമ്പൻ ദൗത്യം അത് അനുവദിച്ചില്ല. പൂരത്തലേന്ന് അത്രമാത്രം ആവേശത്തിലാണോ തൃശൂർ? ഇന്നൊരു പകൽ മുഴുവൻ അരിക്കൊമ്പനെ പിടികൂടിയ വാർത്തയാണെങ്കിലും പൂരനഗരിയിൽ തൃശൂർ പൂരത്തിന്റെ ആവേശം മാത്രമാണുള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുമ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴയുടെ ശക്തി വലിയ തോതിൽ കൂടുന്നുണ്ട്. എങ്കിൽ പോലും പൂരത്തിന്റെ ആവേശത്തിന് ഒരു കുറവും വരുന്നില്ല. അനുമോദം ചെയ്യുന്നുണ്ട്. അനുമോദം, നമുക്ക് എന്തായാലും പൂരത്തിന്റെ ആവേശം ഞാൻ പറയുന്നത് തുടക്കത്തിൽ പറയായിരുന്നു. ഇന്ന് അരിക്കൊമ്പൻ വാർത്തയാണ് മുഴുവൻ ടെലിവിഷനിലാണ് കണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് ഈ പൂരത്തിന്റെ ആവേശം മാത്രമാണുള്ളത്. നാളെ പൂരം തുടങ്ങുന്നു. എന്താണ് ഇത്തവണത്തെ പൂരത്തെ വിശേഷം? പൂരത്തിന്റെ ആവേശമൊക്കെ ഇങ്ങനെ കുട്ടിക്കേറുന്ന അവസ്ഥയാണ്. പക്ഷെ മഴയാണ് ഇപ്പോഴത്തെ വലിയൊരു ആശങ്ക. കാരണം ഇന്നിപ്പോ 2 മണിക്കൂറാണ് വൈകുന്നേരം മഴ നിന്ന് പെയ്തിരിക്കുന്നത്. ഇതേ മഴ തുടരുകയാണെങ്കിൽ നാളെ അത് പൂര ചടങ്ങുകൾ, പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷമുള്ള വെടിക്കെട്ടാണ്, കുടമാറ്റവും വെടിക്കെട്ടും, ഇതിനെ രണ്ടിനെ എങ്ങനെ ബാധിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പൂരപ്രേമികൾക്ക് ഉണ്ടാകുന്ന ഒരു ആശങ്ക. കാരണം ഇന്നലെ രാത്രി മഴ പെയ്തു, ഇന്നിപ്പോ ഇതാ മഴ പെയ്യുന്നു, മഴ മാറിയിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ മഴ പൂരത്തെ എങ്ങനെ ബാധിക്കുന്നതും വല്ലാത്തൊരു ചോദ്യമാണ്. അത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. എന്താണെങ്കിലും നമ്മളിന്ന് ഉച്ചയ്ക്കാണ്, 12:30-നാണ് തെക്കേ ഗോപുരം നട തുറന്നത്. അതോടെ പൂര വിളംബരം നടന്നു. ഇനിയേ പൂരത്തിന്റെ ഒരു ആവേശത്തിന് നമ്മളിപ്പോ കാണാം, ആളുകളൊക്കെ തൃശ്ശൂർ നഗരം മുഴുവൻ ഒഴുകുകയാണ് ചമയം പ്രദർശനം കാണാൻ, പൂരനഗരിയിൽ കൂടെ സഞ്ചരിക്കാൻ. അപ്പൊ അതിന്റെ ആവേശത്തിൽ എത്തിക്കഴിഞ്ഞു. നാളെയാണ്, നാളെ രാവിലെ മുതലാണ് നമ്മുടെ കണിമംഗല ശാസ്താവിന്റെ വരവോടുകൂടി. കണിമംഗല ശാസ്താവാണ് ആദ്യം എഴുന്നള്ളത്. നമ്മൾ നിൽക്കുന്ന തെക്കേ ഗോപുരനട വഴി കടന്ന് വടക്കനാഥനിലേക്ക് എത്തുന്ന ഏക പൂരം കണിമംഗല ശാസ്താവിനെയാണ്. ബൃഹസ്പതി സങ്കല്പമായതുകൊണ്ട് തന്നെ വടക്കനാഥന് മുമ്പിലേക്ക് നേരിട്ട് അദ്ദേഹം ചെല്ലില്ല. അങ്ങനെയാണ് സങ്കല്പം. മറ്റ് എല്ലാ പൂരങ്ങളും ഇതുവഴി പുറത്തിറങ്ങുമ്പോൾ കണിമംഗല ശാസ്താവ് മാത്രം ഇതുവഴി ഉള്ളിലേക്ക് പോകുന്നു. അതിനുശേഷം മറ്റ് ഘടകപൂരങ്ങൾ, ചൂരക്കോട്ടുകാവ്, അതെ, ചൂരക്കോട്ടുകാവിന്റെ നീളത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട 14 ആനകളുള്ള ഏകപൂരമാണ് ചൂരക്കോട്ടുകാവലം. അവിടെ പാറമേക്കാവിൽ എത്തിയതിനു ശേഷമേ പാറമേക്കാവിന്റെ എഴുന്നള്ളത്ത് ആരംഭിക്കുകയുള്ളൂ. ഒപ്പം തന്നെ നാളത്തെ ഏറ്റവും ഒരു ശ്രദ്ധേയമാവുന്നത് നെയ്തലക്കാവമ്മയുടെ എഴുന്നള്ളത്താണ്. എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
കോലമേന്തുന്നത് തെച്ചിക്കോട്ട് ഒരു സംശയം വേണ്ട. ഇന്ന് തന്നെ ഇപ്പൊ നമ്മള് ഈ പൂരവിളംബരത്തിന് വ്രതിക്കുന്ന സമയത്ത് ചില ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇന്നാണ് തെച്ചിക്കോട്ടുകാവിന്റെ തിടമ്പേറ്റ് വരുന്നതാണ്. അതെ അതെ അതെ. നാളെ ഇപ്പൊ നമ്മള് ഘടകപൂരങ്ങളെ എത്രത്തോളം ഉണ്ടെങ്കിലും ഏറ്റവും അധികം ആരാധകർ കാത്തിരിക്കുന്നത്, രാമൻ ഫാൻസ് കാത്തിരിക്കുന്നത് തെച്ചിക്കോട്ടിന്റെ ആ ഒരു എഴുന്നള്ളത്ത്. അത് എന്താണ് രാവിലെ 8 മണിക്ക് അവിടുന്ന് ആരംഭിക്കും. ഇവിടെ ഏറ്റവും അവസാനം വടക്കനാഥനെ വന്ന് ബന്ധിച്ച് മടങ്ങി പോകുന്നത് ഇതിലൊക്കെയാണ്. അപ്പോൾ 1 മണിയാവുന്നതാണ് അതിന്റെ സമയം. അപ്പോൾ ആ ഒരു എഴുന്നള്ളത്ത് നമ്മൾ ഇതുവരെ ഈ പൂരത്തിന്റെ സാധാരണ ഷെഡ്യൂൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട സാധാരണ എല്ലാ ഘടകപൂരങ്ങളും പ്രധാനപ്പെട്ട തന്നെയാണ്. പക്ഷേ ഇത്തവണ അല്പം കുറച്ചൊരു പ്രാമുഖ്യം അതിന് വരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കിക്കാൻ കഴിയില്ല. പിന്നെ സ്വാഭാവികമായിട്ടും നെയ്തല് തിരുവമ്പാടിയുടെ മടത്തിൽ വരവ്, പാറമേക്കാവിലെ എലിഞ്ഞിത്രമേളം, ഇതൊക്കെ നമുക്ക് ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള വലിയ ആകർഷണങ്ങളാണ്. ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു ഈ എലിഞ്ഞിത്രമേളം എന്ന് പറയുമ്പോൾ 24 വർഷമായി പെരുവനം കുട്ടന്മാരായിരുന്നു പ്രമാണിത്വം വെച്ചിരുന്നത്. ഇത്തവണ ഇതിലൊരു മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കിഴക്കോട്ട് അനിയന്മാരാണ് ഇത്തവണ അതിന് അമരത്ത് വരുന്നത്. അനിയന്മാരും പ്രഗത്ഭനാണ്, ഒട്ടേറെ മേളങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ആ ഒരു കൈത്തഴക്കം വന്ന ആ മുതിർന്ന ഒരു വാദ്യകലാകാരനാണ്. എന്താണെങ്കിലും ഒട്ടും കുറയില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പായിട്ടും അനിയന്മാരുടെ മേളത്തിലേക്ക് പാണ്ഡ്യമേളം തന്നെയാണ്. പക്ഷെ നമുക്ക് അത് വടക്കനാഥന്റെ സന്നിധിയിൽ എലഞ്ഞിയുടെ ചുവട്ടിൽ, ആ തറയുടെ ചുവട്ടിൽ കുട്ടുന്നോണ്ട എലഞ്ഞിത്രമേളമായിട്ട് അതിന് പറയുന്നതും, പിന്നെ അത് ഏറ്റവും അധികം കലാകാരന്മാർ പങ്കെടുക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സിംഫണി എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അത്രയും അധികം ആ വാദ്യകലാകാരന്മാരെ ഒന്നിക്കുന്ന മറ്റൊരു മേളം ഉണ്ടാവില്ല. മാത്രമല്ല വടക്കനാഥന്റെ ഉള്ളിലാവുണ്ട് പൂരലഹരിയിലാണ്. പ്രസാദ് ഉടുമ്പശ്ശേരിയും സി വി അനുമോദുമാണ് ഒപ്പം ചേർന്നത്. ഈ രണ്ടുപേരും ന്യൂസ് 18-ലൂടെ തൃശൂർ പൂരം പൊടിപൂരമാക്കുമെന്ന് ഉറപ്പാണ്. വാർത്തകൾ വിശദമായി പൂർണ്ണമാകുന്നു. നമസ്കാരം.